ഇയാളാരാ? എന്തു പറ്റിയതാ? അടിച്ചു കൊപ്പായി കിടക്കുന്ന കുറച്ചു കൈപ്പാണ് എനിക്ക് പൊക്കോളൂ. ആരെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവോ? ഇയാൾ മദ്യപിച്ചിട്ടൊന്നുമില്ല, നമുക്ക് ഇയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഇത് എന്തൊരു സൂക്കേടാ, വഴിയിൽ ഓഫായി കിടക്കുന്നതിനൊക്കെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു മദർ തെരേസ. എങ്ങോട്ടാ? ഹോസ്പിറ്റലിലേക്കാ. ആ എന്നാ കേറിക്കോ. എനിക്കില്ല. പിന്നെ ഇയാളെയും കൊണ്ട് ഒന്ന് സഹായിക്കോ, ഒന്ന് വരുവോ? ആരാ? ഞാനിപ്പോ എവിടെയാ? ചേട്ടാ, ചേട്ടനിപ്പോ ഹോസ്പിറ്റലിലാ. സിസ്റ്ററെ, രാജു ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലേ? കുറച്ച് മുൻപ് ഇവിടെ കൊണ്ടുവന്നതല്ലേ? അതെ, 113 ഈ സൈഡ്. സിസ്റ്ററെ നോക്കിക്കോണേ. അയ്യോ, ഇതെന്തു പറ്റി? ബസ് സ്റ്റോപ്പിൽ നിന്ന് ആ സിസ്റ്റർ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. ദേ ഉണർത്തണ്ട, ഒരു കുഴപ്പവുമില്ല, പ്രഷർ കുറഞ്ഞതാ. ഏത് സിസ്റ്റർ ഇവിടെ എത്തിച്ചേ? ദാ ഇപ്പൊ ഇവിടുന്ന് പോയില്ലേ, ആ സിസ്റ്റർ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ പോയി താങ്ക്സ് പറയട്ടെ. ആ
എല്ലാവർക്കും വിനയപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. കാരിത്താസ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ ഒരു സമർപ്പിത സമൂഹം. എന്താണ് ഈ സെക്യുലർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? മറ്റ് സിസ്റ്റേഴ്സിനെ പോലെ വേഷവിധാനത്തിൽ ഇവർക്ക് പ്രത്യേക അടയാളപ്പെടുത്തലുകൾ ഇല്ല. മനുഷ്യനെ പരിധികളില്ലാതെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ശുശ്രൂഷിക്കുവാനും അവർക്ക് പ്രത്യേകമായ ഒരു യൂണിഫോമിൻ്റെ ആവശ്യമില്ല എന്നതാണ്. കാരിത്താസ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തുടക്കം വളരെ ലളിതമായ രീതിയിൽ 1961 ഇന്നത്തെ പോലെ ഒരു സൗകര്യവുമില്ലാതിരുന്ന ഒരു തികച്ചും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം. ആദ്യകാല അംഗങ്ങളെല്ലാം തന്നെ പല ദേശങ്ങളിൽ നിന്ന് പല ജീവിത സാഹചര്യങ്ങളിൽ നിന്നും കടന്നു വന്നവരായിരുന്നു. ഞാൻ 8 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ വാർത്ത അറിയുന്നത്. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് അമ്മ മരിച്ചുപോയി കഴിഞ്ഞ് വീട്ടിൽ ഞങ്ങളെ നോക്കാൻ പ്രായമായവരാരുമില്ലായിരുന്നു. ചാച്ചൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എൻ്റെ 2ാമത്തെ ആങ്ങളയുടെ പഠിത്തം നിർത്തി ഞങ്ങളെ നോക്കാനും ഞങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാനും എല്ലാം ആങ്ങളയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആങ്ങള വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് പഠിക്കാനൊരു തടസ്സമില്ലായിരുന്നു. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചു. 10ാം ക്ലാസ് പാസ്സായി. 10ാം ക്ലാസ് പാസ്സായി പാസ്സാകുന്നതിന് മുമ്പ് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പം തറയിൽ പിതാവിൻ്റെ ഒരു സർക്കുലർ എടവപ്പള്ളിയിൽ വായിച്ചു. ഇത് തള്ളകത്ത് കാരിത്താസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ട്. വൊക്കേഷണൽ ഒരു ദൈവമുള്ള ധ്യാനം നടത്തുന്നുണ്ട്. ആ ധ്യാനത്തിൽ പങ്കുചേരുന്നതിന് SSLCയോ അതിൽ ഉപരി പഠിത്തമോ ഉള്ളവരൊക്കെ വരാൻ സാധിക്കുന്നൊരു സർക്കുലർ വായിച്ചു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചാച്ചനോട് പറഞ്ഞു. അപ്പം ചാച്ചന് പറഞ്ഞു പൊക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ ചാച്ചൻ എന്നെ കാരിത്താസിൽ കൊണ്ടുവിട്ടു. ഇൻസ്റ്റിറ്റ്യൂട്ട് ചേരാൻ വന്നു കഴിഞ്ഞ് വന്നപ്പോഴെനിക്കൊരു പ്രത്യേക ഒരു സന്തോഷമായിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു. എൻ്റെ അമ്മയൊക്കെ ആണെങ്കിലും കൊച്ചു കാര്യത്തിന് പോലും നല്ല വഴക്കും ശിക്ഷയും ഒക്കെ തരുമായിരുന്നു. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേടിയുണ്ടായിരുന്നു വീട്ടിലായിരുന്നപ്പോൾ. ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നപ്പോൾ കൃത്യമായിട്ടുള്ള ടൈം ടേബിളും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാധ്യതയും പിന്നെ ഒത്തിരി വഴക്കൊന്നും പറയല്ല, പക്ഷെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉള്ള അവസരവും പിന്നെ അന്നത്തെ എൻ്റെ രീതി അനുസരിച്ച് കുറച്ച് ലീഡർഷിപ്പ് എടുക്കാനുള്ള സാധ്യതകളൊക്കെ കിട്ടിയപ്പോൾ എനിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള സന്തോഷമായിരുന്നു. പിന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു ചിന്ത ഇതായിരുന്നു, നിയമങ്ങൾ എപ്പോഴും അനുസരിക്കാൻ വേണ്ടിയിട്ട് തരുന്നതാണ്. അതുകൊണ്ട് നിയമങ്ങൾ അനുസരിക്കുന്ന ഒരിക്കലും ഒരു ഒരു ബാധ്യതയല്ല, പിന്നെയോ അത് സന്തോഷം കൊണ്ട് സന്തോഷത്തോടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള ഒരു ചിന്ത എൻ്റെ. അതുകൊണ്ട് നിയമം എനിക്കൊരിക്കലും ഒരു പ്രശ്നമായിട്ട് തോന്നിയില്ലായിരുന്നു. 1961 SSLC പരീക്ഷയിൽ ഞാൻ പാസ്സായി. പക്ഷേ എൻ്റെ കൂട്ടുകാരെല്ലാം അന്ന് തോറ്റുപോയിരുന്നു. അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേരാനൊരു നിമിത്തമായിട്ട് ഞാനത് കണക്കാക്കുന്നു. അങ്ങനെ ഞാൻ കാരിത്താസിൽ വന്ന് ക്യാമ്പുകൾ സംബന്ധിച്ചു. എനിക്ക് ആ തറയപ്പിതാവിൻ്റെ വാത്സല്യം, സ്നേഹം, പരിഗണന ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുകയും അവിടെ തന്നെ ചേരുവാൻ തീരുമാനിക്കുകയും ചെയ്തു. വീട്ടിൽ പറഞ്ഞപ്പം വീട്ടുകാരൊട്ടും സമ്മതിക്കുകയില്ല, നീ മെഷീന് പോകണ്ട, നിന്നേക്കായാലും ഇളയവരൊക്കെ ഉണ്ട്, അവർ പോട്ടെ, നീ ഏറ്റവും മൂത്തതാണ്, നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് 10ാം ക്ലാസ് കഴിഞ്ഞപ്പം അത് കഴിഞ്ഞിട്ടും ഒന്നും ആകുന്നില്ല. അപ്പം ഞാൻ ഓർത്തുന്ന ഒന്ന് എൻ്റെ ഗ്രാൻഡ് അങ്കിള് ഒരു മോൺസിനിയറുണ്ട് അരമനയിലാണ്, അപ്പോൾ അവിടെ പോയി ഞാൻ അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ബിഷപ്പ് തറയിൽ ഇറങ്ങി വരുന്നത്. ഇവൾ ആരാന്ന് ചോദിച്ചു. അത് മ്യാലിസിൻ്റെ മരുമകളാണ് എന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു, നീ എന്തിനാണ് മിഷന് പോണത്, നിന്നെപ്പോലെയുള്ളവരെ ഇവിടെ ആവശ്യമുണ്ട്, ഞാനൊരു പുതിയ സഭ തുടങ്ങാൻ പോവുക, അത് പ്രത്യേക വേഷമൊന്നുമില്ല, സാധാരണക്കാരുടെ വേഷമാണ്, പിന്നെ വീടുകളിൽ പോകാം, പേരൻസിനെ ശുശ്രൂഷിക്കാം,
ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നി. വീട്ടിൽ ചെന്ന് പറയാൻ പറഞ്ഞു. വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോൾ അവർക്കും കുഴപ്പമില്ല. അല്ല, എസ് എസ് എൽ സി പാസ്സായ ശേഷം ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേരാനായിട്ട് ആപ്ലിക്കേഷനൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് കോൺവെൻറ്റിലൊരു ചേരാനായിട്ട് വലിയ ആഗ്രഹമൊന്നും അന്ന് എനിക്കില്ലായിരുന്നു. പക്ഷേ ആ ഇടയ്ക്ക് ഞാനിവിടെ കാരിതാസ് ഹോസ്പിറ്റൽ ഒന്ന് സന്ദർശിച്ചായിരുന്നു എൻ്റെ ഒരു രോഗിയെ കാണാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ സിസ്റ്റേഴ്സ് ഈ രോഗികളെ ശുശ്രൂഷിക്കുന്നതൊക്കെ കണ്ടപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ശുശ്രൂഷയുടെ ഒരു രംഗമാണല്ലോ എന്നുള്ളത് മനസ്സിലായപ്പം എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ആശയം ഉദിച്ചു കാരിതാസിൽ ചേരാമെന്നുള്ളത്. 1961 കോട്ടയം രൂപതയ്ക്ക് വേണ്ടി ബിഷപ്പ്മാർ തോമസ് തറയിലാണ് കാരിതാസ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം കേന്ദ്രമാക്കി തെള്ളകത്ത് ആരംഭിച്ചത്. സെക്യുലർ എന്ന വാക്ക് അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ സഹോദരിമാർ ഓരോ പ്രഭാതങ്ങളിലും വ്യത്യസ്ത മേഖലകളിൽ സേവനം ചെയ്യാനുള്ള യാത്രയിലാണ്. സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗങ്ങളുടെ പ്രവർത്തന മനോഭാവം എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മളോട് വിശദീകരിക്കുകയാണ് ആദ്യകാല അംഗമായ റെവറൻസ് സിസ്റ്റർ ഗ്രേസി ഓട്ടപ്പള്ളി. പ്രാർത്ഥന എങ്ങനെ പ്രവൃത്തിയാക്കി മാറ്റാം? പ്രാർത്ഥന പ്രവൃത്തിയാകുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ് പ്രാർത്ഥന പ്രവൃത്തിയായിട്ട് വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഞങ്ങളിപ്പം കാരിതാസിൻ്റെ അനുസരിച്ച് രോഗികളെ ശുശ്രൂഷിക്കുന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു മിഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ രോഗികൾ സമ്പന്നരാണോ പാവപ്പെട്ടവരാണോ സീരിയസ് ആയിട്ടുള്ളവരാണോ അതൊന്നും പ്രശ്നമല്ല. നമുക്ക് രോഗികളോടുള്ള സ്നേഹത്തോടു കൂടിയ ഒരു സംരക്ഷണം ഒരു ശുശ്രൂഷ കൊടുക്കുന്നുവെന്ന് അവർക്ക് തോന്നത്തക്ക രീതിയിലുള്ള ഒരു അപ്രോച്ച്. ഇപ്പം പേഷ്യൻസിനോട് നമുക്ക് ഒരു താല്പര്യമുണ്ടെന്ന് അവർക്ക് തോന്നുമ്പോൾ അവരുടെ പകുതി ആങ്സൈറ്റി അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുന്നതിൻ്റെ അവർക്കൊരു അറ്റ് ഹോം ഫീലിംഗ് ഉണ്ടാകാനുള്ള ഒരു അന്തരീക്ഷം നമുക്ക് അവിടെ സൃഷ്ടിക്കാൻ പറ്റുമെന്നുള്ളതാണ്. എന്നെ ചെയ്തു കൊടുത്താലും തൃപ്തിയില്ലാത്ത രോഗികളുണ്ട്, എപ്പോഴും പരാതി പറയുന്ന രോഗികളുണ്ട്. ഒരു രോഗിയെ രോഗിയായിട്ട് തന്നെ കാണുക എന്നുള്ളത് അത് ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അക്കാലത്ത് അവികസിത മേഖലയായ മലബാറിലേക്കുള്ള കാരിതാസ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തന മേഖലയാക്കിയത് അവിടെ വലിയൊരു വിപ്ലവത്തിന് വളർച്ചയ്ക്ക് ആരംഭം കുറിക്കുകയുണ്ടായി. ആ കാലഘട്ടങ്ങളിൽ സിസ്റ്റർ അന്നമ്മയുടെയും ഡോക്ടർ മേരിയുടെയും നേതൃത്വത്തിൽ മലബാറിൽ ആരംഭിച്ചതായിരുന്നു. അനുമാൻ്റെ ഞങ്ങൾക്ക് ശരിക്കും അമ്മയെ പോലെ തന്നെയാണ്. ഞങ്ങളോട് അങ്ങനെ ഒരു മുഖം കറുത്തൊന്നും ഇതുവരെ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല ആൻറ്റി. എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് അമ്മ മരിച്ചത്. അപ്പോൾ അതിനുശേഷം ഞങ്ങളെ താച്ചൻ ശ്രദ്ധിക്കാതെയായി. താച്ചൻ നേരത്തെ കുടിയായിരുന്നു, അമ്മയ്ക്ക് അസുഖം വന്ന് മരിച്ചു പോയതാണ്. പക്ഷേ ഓരോ എൻ്റെ വളർച്ചയുടെ ഘട്ടത്തിലും ഒരമ്മയെ പോലെ നിന്ന്. ഈ ആൻറ്റി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തോ ആയിപ്പോയേനെ. സിസ്റ്റർ പോലെ തന്നെ ഒരു സിസ്റ്റർ എനിക്ക് കിട്ടുമെന്ന് തന്നെ സംശയമാണ്. അത്രക്ക് നല്ലൊരു വ്യക്തിയാണ് അന്നമ്മ സിസ്റ്റർ. ഈ നാട്ടിലെ ആളുകളെ സഹായിക്കാനും സേവിക്കാനും ഉള്ള മനസ്സാണ് സിസ്റ്ററിന്റെ മനസ്സെന്ന് ആളുകൾക്ക് മനസ്സിലായപ്പോൾ അത് വോട്ടായി മാറി. ആ കഴിഞ്ഞ ആ പ്രവർത്തന കാലഘട്ടത്തിൽ 5 വർഷം വളരെ സുസ്ഥിരമായി ആളുകളെ രാഷ്ട്രീയ ഭേദമന്യേ മതഭേദമന്യേ അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും സാധിച്ചു എന്നുള്ളതും സിസ്റ്ററിനെ വൈസ് പ്രസിഡന്റായി തന്നെ രാഷ്ട്രീയമൊന്നും ഇല്ലാതിരുന്നിട്ട് പോലും ആളുകളുടെ സപ്പോർട്ടും അന്നത്തെ ഇലക്ഷൻ്റെ താല്പര്യവും കണ്ട് സിസ്റ്ററിനെ വൈസ് പ്രസിഡന്റായി പോലും തിരഞ്ഞെടുക്കാൻ അന്നത്തെ രാഷ്ട്രീയക്കാർക്ക് നിർബന്ധമാകേണ്ടി വന്നു. അങ്ങനെ 5 വർഷക്കാലം സിസ്റ്റർ നല്ല ഒരു ഭരണാധികാരി എന്ന നിലയിലും സിസ്റ്റർ പ്രവർത്തിച്ചു എന്നുള്ളത് തീർച്ചയായും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. മലബാറിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന പ്രശസ്തയായ അവാർഡ് നേടിയ ഡോക്ടർ മേരിയുടെ സേവനങ്ങൾ ഇത്തരണത്തിൽ എടുത്തു പറയേണ്ടതാണ്. മലബാറിൻ്റെ വികസനത്തിനും മലബാറിൻ്റെ പുരോഗതിക്കും വിമോചനത്തിനും വേണ്ടിയിട്ട് നിലകൊണ്ട പ്രത്യേകിച്ച് ഗ്രാനായ സമുദായത്തിലെ മക്കൾക്ക്, മടമ്പം മേഖലയിലുള്ള മക്കൾക്ക് സർവതോത്മുഖമായ വളർച്ചയ്ക്ക് സ്വന്തം ജീവിതം അർപ്പിച്ച ഒരു സന്യാസിനി. ഡോക്ടർ മേരി എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കരുണയുടെ ഒരു മുഖമായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും ദർശിക്കാൻ സാധിക്കും. ഡോക്ടർ മേരി കളപ്പുരയ്ക്കൽ ശരിക്കും കേരളത്തിന്റെ മദർ തെരേസ എന്നാണ് അറിയപ്പെടേണ്ടത്. സ്വന്തം ആരോഗ്യമോ സമയമോ ധനമോ കഴിവുകളോ തനിക്കായി മാറ്റിവെക്കാതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ധാരാളമായി ചെലവഴിച്ചൊരു വ്യക്തിയാണ്. വിഷമിക്കുന്നവര് സാമ്പത്തികമായിട്ടൊന്നുമില്ല,
അവരെയൊക്കെ കട്ടിലെടുത്തുകൊണ്ടും ചാരികസേരയെ കിടത്തി നാലു പേര് കൂടിയൊക്കെ കൊണ്ടുവരുന്നതേ. പിന്നെ ചിലപ്പം താങ്ങി പിടിച്ചൊക്കെയാണ് കൊണ്ടുവരുന്നത്. രാത്രിയിലാണെങ്കിൽ പന്തവും കളത്തി ഒക്കെയാണ് വരുന്നത്. അപ്പം നമ്മളതൊക്കെ അവരെ വളരെ സ്നേഹത്തോടുകൂടി നമ്മുടെ സ്വന്തക്കാരോട് പെരുമാറുന്ന ഒരു രീതിയാണ് എനിക്ക് അന്നേരം തോന്നിയിരുന്നത് അവരോടെ. അപ്പം അതുകൊണ്ട് അത് അവർക്കും ഫീൽ ചെയ്തു. അങ്ങനെ ഒരു നല്ല രീതിയിൽ എനിക്ക് അവരെ ശുശ്രൂഷിക്കാൻ പറ്റി. അന്നൊക്കെ സിസ്റ്റേഴ്സ് താമസിക്കുന്ന ഭവനങ്ങൾ തന്നെ ആശുപത്രികളായി മാറുകയായിരുന്നു. അയ്യോ അമ്മേ, അയ്യോ അയ്യോ സിസ്റ്ററേ, അയ്യോ സിസ്റ്ററേ, ഒന്ന് പെട്ടെന്ന് വരുവോ, എന്റെ മൂക്ക് മേല. അയ്യോ അയ്യോ, ആ വിളക്ക് അങ്ങ് എടുത്തേ. മോള് പ്രസവിച്ചു, വരൂ. ഒരു ദിവസം ഒരു രോഗി വന്ന് ഡെലിവറി കഴിഞ്ഞ് ഭയങ്കര ബ്ലീഡിങ്, ഡോക്ടറിനൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഡോക്ടർ പറഞ്ഞു തളിപ്പറമ്പൽ 30 കിലോമീറ്റർ ദൂരമുള്ള തളിപ്പറമ്പിൽ പോകണം, അവിടെ ടാക്സിയോ കാറോ യാതൊരു സൗകര്യവുമില്ലായിരുന്നു. മോൺസിംഗ് ഡയറക്ടറേച്ചിന് ഒരു വണ്ടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് വലിയ പരിചയമൊന്നും ഡ്രൈവിങ്ങിലില്ലായിരുന്നു. എന്നാലും ഞാൻ രണ്ടും കൽപ്പിച്ച് ആ രോഗിയെ കെട്ടിക്കൊണ്ട് മഴ, കണ്ണ് കാണാൻ മേലാത്ത മഴ, വഴികളെല്ലാം വെള്ളം നിറഞ്ഞു കിടക്കുന്നു. ഞാനും എൻ്റെ കൂടെ ഒരു സിസ്റ്റർ ഉണ്ടാകുന്ന എനിക്ക് സംശയമുണ്ടായിരുന്നു, ഓർക്കുന്നില്ല. പിന്നെ രോഗിയുടെ ഹസ്ബൻഡും ഞങ്ങൾ കൂടെ രോഗിയെ വണ്ടിയെ കയറ്റി പാഞ്ഞു, തളിപ്പറമ്പിലേക്ക് പാഞ്ഞു. 1 മണിക്കൂർ കൊണ്ട് തളിപ്പറമ്പിലെത്തി ലൂർദ് ഹോസ്പിറ്റലിൻ്റെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഞാൻ രോഗിയെ എത്തിച്ചു. അത്രമാത്രം. പിന്നെ അത് രോഗി ഡോക്ടർ വന്നു പരിശോധന നടത്തി. 1-2 മണിക്കൂർ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ടെല്ലാം ഓക്കെയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടുന്ന് തിരിച്ചു പോകുന്നത്. അഭയം തേടിയെത്തുന്ന ബാലികമാർ എന്നും ഈ സിസ്റ്റേഴ്സിന്റെ കൈകളിൽ സുരക്ഷിതരായിരുന്നു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും ആരോരുമില്ലാത്ത പെൺകുട്ടികൾക്കും അഭയകേന്ദ്രമാണ് പയസ് ഹോം. എൻ്റെ കഴിവുകളെ കണ്ടെത്തി അതിൻ്റെ പൂർണ്ണതയിൽ അതിനെ എത്തിക്കാൻ എന്നെ സഹായിച്ചത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനവും കേന്ദ്രബിന്ദുവുമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിലുപരി എൻ്റെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എൻ്റെ ജീവിതം ദൈവത്തിന് പരിപൂർണമായി സമർപ്പിക്കുവാനും അതുവഴി ജനത്തിന് സേവനം ചെയ്യുവാനും കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടുള്ള എൻ്റെ വിളി എന്നെ സഹായിക്കുന്നു. ആനന്ദവും സംതൃപ്തിയും നിറഞ്ഞ സമർപ്പിത ജീവിതമാണ് കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ഞാൻ അനുഭവിക്കുന്നത്. കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും രൂപപ്പെട്ട എൻ്റെ സമർപ്പിത ജീവിതമാണ് ആദര ശുശ്രൂഷയിൽ എൻ്റെ കരുത്ത്. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾ എന്നെ സ്വതന്ത്രയാക്കി
കാരിതാസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നു. സാമൂഹിക മാറ്റത്തിനായി നിരന്തരമായി പ്രവർത്തിക്കുന്ന കാരിതാസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലേക്ക് പല പ്രഗത്ഭ വ്യക്തികളും എത്തിച്ചേർന്നിട്ടുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, അധ്യാപകർ, സാമൂഹിക പ്രവർത്തകർ, മിലിറ്ററി നേഴ്സ്, പോസ്റ്റ് മിസ്ട്രസ്, ഡോക്ടർമാർ, ഇങ്ങനെ വിവിധ തുറകളിൽ സേവനമനുഷ്ഠിക്കുന്ന പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ കാരിതാസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിലപ്പെട്ട സംഭാവനയായി ഇന്നും നിലനിൽക്കുന്നത് കാണാം. ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ഭാവുകങ്ങളും ആശംസകളും വിജയങ്ങളും വിനയപൂർവം നേരുന്നു. Hey.